نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان استقل كلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്തെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം പണ്ഡിതന്മാരും ഈ വെള്ളിയാഴ്ച നമ്മൾ നേരിടുന്ന അതിശക്തമായ ചൂടിന് പരിഹാരമായി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾക്കറിയുന്ന വിധം അതിശക്തമായി കുറേ ദിവസങ്ങളായി നമ്മൾ ഇതേ ചൂട് അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ജോലി ആവശ്യത്തിന് വേണ്ടി പോയ തൊട്ടടുത്തുള്ള നമ്മുടെ നാട്ടിൽ മഴ ശക്തമായി പെയ്തതുവഴി ആ നാട്ടിൽ സുഖകരമായ ജീവിതത്തിന് തടസ്സമുണ്ടാവുകയും അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസമടക്കം മഴ കൊണ്ടുള്ള പ്രയാസങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെയുള്ള ഭരണകൂടം ജനങ്ങളോട് പറയുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടില് തൊട്ടടുത്ത പ്രദേശത്താണ് പുഴയിലെ വെള്ളം വറ്റിയിട്ട് അതിലുള്ള മത്സ്യങ്ങൾ ചത്തുകിടക്കുന്നത് നമ്മൾ രണ്ട് ദിവസമായിട്ട് കാണുകയാണ്. പുഴ മൊത്തമായിട്ട് വറ്റി മത്സ്യങ്ങൾ ചത്തുകിടക്കുകയാണ്. പാറയുടെ ഓരോ ഉള്ളിലും പുഴയുടെ അടിഭാഗത്തും ചൂടുകൊണ്ട് വെള്ളം വറ്റി മത്സ്യങ്ങൾ ചത്തുകിടക്കുകയാണ്. കർഷകനായ ഒരു സഹോദരൻ, അദ്ദേഹം ഇങ്ങനെ തൈയിങ്ങനെ നടുകയാണ്, പൂളയുടെ കൊമ്പ് ഇങ്ങനെ നടുകയാണ്. എന്നും വന്നതിന് കുറച്ചൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞത്, മൗലവി, എന്റെ ഒരു ആയുസിനിടയിൽ ഇത്രയും ദീർഘമായി വെള്ളം കിട്ടാത്തൊരു കാലം, ദീർഘമായി ഇത്രയും ഡ്യൂറേഷൻ വർദ്ധിച്ച ഒരു കാലം എൻ്റെ ഓർമ്മയിലില്ല. അവസാനത്തെ പാട്ട വെള്ളവും ഞാൻ തീർന്നു, ഇനി ബാക്കി അലല്ലാ. ഇതാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ മിനിയാന്ന് നമ്മുടെ തൊട്ടടുത്ത നാട്ടിൽ നിന്ന് അവിടുത്തെ ഔദ്യോഗികമായ നിർദ്ദേശം ജനങ്ങൾക്ക് വരികയാണ്, ബീച്ചുകളിൽ നിങ്ങൾ പോയിരിക്കുന്നത് ഒഴിവാക്കണം, നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു പോകണം, നിങ്ങൾ കുട്ടികളെ കടലിന്റെ തീരങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് സൂക്ഷിക്കണം. കാരണം വെള്ളത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രവാഹം നിർത്തിയിട്ട കാറുകൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്താണ് സത്യത്തിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്? ഒരേ നാട്ടിലുള്ള ആളുകൾ തൊട്ടടുത്താണ് താമസിക്കുന്നത്, കുറച്ചകലേ ഉള്ളൂ, 3 മണിക്കൂറിൻ്റെ ഒരു വിമാനയാത്രയേ ഉള്ളൂ. പക്ഷെ ഒരു ഭാഗത്ത് കഠിനമായ ചൂടും മറ്റൊരു ഭാഗത്ത്
നമ്മൾക്കാവശ്യമായ വെള്ളത്തിന്റെ വർദ്ധനവുമാണ്. എന്തേ കാര്യം, എന്തേ നമ്മൾക്ക് അള്ളാഹു പറഞ്ഞ ഒറ്റ ആയത്താണ്. അത് അള്ളാഹു ഇപ്രകാരം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യരെ, ലോകത്തെ ഏറ്റവും ദുർബലരായിട്ടാണ് നമ്മളെ അള്ളാഹ് പടച്ചത്. നമ്മൾക്ക് ബോധിപ്പിച്ചു തരികയാണ്, നിങ്ങൾ കോടിക്കണക്കിന് രൂപ കൊണ്ട് മനുഷ്യർക്ക് ചികിത്സ നടത്തുന്നവരല്ലേ? അള്ളാഹ് ചോദിക്കുകയാണ്, അല്ലേ? ആണ്. ഒരൊറ്റ മനുഷ്യനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ 34 കോടി നിങ്ങൾ പിരിച്ചെടുത്തോലല്ലേ? അതെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്ത് AI യുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ? അടുത്തൊരു ലോകം റോബോട്ടിക്സിന്റെ ലോകമാകും എന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കണോലല്ലേ? ഞാൻ പെയ്യിപ്പിക്കുന്നത് പോലെ ഒരു മഴ വേണ്ട, ഒരു തുള്ളി, ഒറ്റ തുള്ളി. അതുകൊണ്ട് കുടിക്കാൻ കഴിയണം ജലത്തിൽ. ആ വെള്ളം ഉപയോഗിച്ച് ചെടിക്ക് നനച്ചാൽ ചെടിക്ക് പോഷകം ലഭിക്കണം. അതുപയോഗിച്ച് ശരീരത്തിൽ ദോഷമുണ്ടാകാത്ത ഒരു തുള്ളി. ലോകത്തെ മുഴുവൻ മനുഷ്യരെ, നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു തുള്ളി ഉണ്ടാക്കൂ, കാണട്ടെ. അല്ലാഹ് ചോദിക്കാൻ പടച്ചോ നമ്മളോട് പറയാണ്, നിങ്ങൾ ലോകത്തെ മുഴുവൻ യന്ത്ര സാമഗ്രികളും ശേഖരിച്ചു വെച്ച് മറ്റൊരു നാടിനെ ഉപദ്രവിക്കാൻ വേണ്ടി ആണവായുധങ്ങൾ ശേഖരിച്ചു വെക്കണോലല്ലേ? ഞാൻ ഇറക്കുന്ന വെള്ളത്തുള്ളികളിൽ ഒരു തുള്ളിയെ ഒരു ദിവസത്തിന് തടഞ്ഞു വെക്കാൻ നിങ്ങളൊന്ന് ചെയ്യേ, ഞാനൊന്ന് കാണട്ടെ. പടച്ചോൻ നമ്മൾക്ക് കാണിച്ചു തരികയാണ്. എന്താ രസങ്ങളെ അല്ല കാണിച്ചു തരുന്നത്? ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യരെ, നമ്മളെക്കാളും ദുർബലർ ഈ ലോകത്താരുമില്ല. നമ്മൾ ആശിച്ചത് നമ്മൾക്ക് പടച്ചോൻ തരാതെ കിട്ടണില്ല. അവർക്ക് ആവശ്യമുള്ളത് പടച്ചോൻ വിചാരിക്കാതെ പടച്ചോൻ ലോകത്ത് ലഭിക്കുകയുമില്ല. ഇത് ഏതെങ്കിലും ഒരു വെള്ളത്തിന്റെയോ കാലാവസ്ഥയോ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെ നമ്മുടെ ദുർബലത പടച്ചോൻ നമ്മൾക്ക് വരച്ച് കാണിച്ചു തരാ ഖുർആനിൽ. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കേടേണ്ടവരും സഹായം ചോദിക്കേണ്ടവരും അവനിൽ നിന്ന് കിട്ടിയാൽ മാത്രം അനുഭവിക്കുന്നവർ മാത്രമാണ് നമ്മൾ. യായുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഈ നാട്ടിലത്തെ മുഴുവൻ മനുഷ്യന്മാരല്ല പറയണം, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, പടച്ചവനിലേക്ക് നിങ്ങൾ ദരിദ്രരാണ്. വിചാരിച്ചാൽ നടക്കൂല, ആരോഗ്യം വെച്ചാൽ നടക്കൂല, പൈസ കൊണ്ട് നടന്നാൽ നടക്കൂല. ചില കാര്യങ്ങനുണ്ട്, പടച്ചോനിലേക്ക് നിങ്ങൾ ഫക്കീറന്മാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹുവാണ് ധനാഢ്യൻ, അവനാണ് സ്തുത്യർഹൻ. അവൻ തരണം, അവൻ തടയണം, അവന്റെ ഔദാര്യം നമ്മൾക്ക് കിട്ടണം, അതിന് നമ്മൾ യാചിക്കണം. വലിയ വർത്താനം പറഞ്ഞ് ജീവിച്ചാൽ ഒരു മനുഷ്യന് പോലും ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജനനം മുതൽ ആരംഭിക്കണം. ഒരു മനുഷ്യൻ, നമ്മൾ വിവാഹം കഴിച്ചു, നമ്മൾക്കൊരു കുട്ടി വേണം. സോങ്ങളെ, നമ്മൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? നമ്മൾക്ക് സന്തോഷങ്ങൾ പങ്കുവെച്ച് ജീവിക്കാൻ കഴിയും. ശരി, മക്കളെ തരേണ്ടത് പടച്ചോനാണ്. ഞാനും എന്റെ ഭാര്യയും പരസ്പര സന്തോഷങ്ങൾ പങ്കുവെച്ചു എന്നതുകൊണ്ട് എനിക്ക് കുട്ടികളുണ്ടാകോ? ഇല്ല. അല്ലാ തരണം, പടച്ചോൻ തരണം. എനിക്ക് മക്കൾ ഉണ്ടായില്ല, ഞാൻ അല്ലാണ്ട് പറയാം, പടച്ചോനെ, ഞാനെന്റെ വൈഫ് രണ്ടാള് പീഡിയാട്രീഷ്യന്മാരാണ്. പടച്ചോൻ, എനിക്കെന്താ കുട്ടികളുണ്ടാകാത്ത? ചോദ്യത്തിന് ഉത്തരല്ല കുട്ടരെ, അല്ലാ തരണം, പടച്ചോൻ തരണം. ഇനി ഗർഭിണിയായി, നമ്മുടെ ഭാര്യ ഗർഭിണിയായി, 9-ാമത്തെ മാസമാകുമ്പോഴേക്കും ഇൻഷാല്ലാ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിച്ചു. 7 മാസം കഴിഞ്ഞപ്പോ ചെറിയ ഒരു വേദന വന്നു. നമ്മൾ എന്താ നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ്, സാധാരണ പോയതാണ്, എല്ലാ ചെക്കപ്പ് മുമ്പ് കഴിഞ്ഞതാണ്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, കുട്ടി ഇതാ പുറത്തേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. സാധാരണ തലയുടെ ഭാഗമാണ് വരേണ്ടത്, ഇത് ഷോൾഡറിന്റെ ഭാഗമാണ് വന്നിട്ടുള്ളത്. ഗർഭാശയത്തിലുള്ള വെള്ളം അല്പാൽപമായി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഉടൻ സിസേറിയൻ വേണം. സഹോദരങ്ങളെ, നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ആ കുട്ടിയെ തിരിച്ചു കടത്താൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗർഭാശയത്തിൽ നിന്ന് പുറത്തു പോകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ സർജറി ചെയ്യുന്ന ഡോക്ടറാണ് എന്നത് എന്റെ കുട്ടിയെ തിരിച്ചു കടത്താനുള്ള ഒരു മാനദണ്ഡം പോലുമല്ല. അല്ലാഹു തിരിക്കണം, അല്ലാഹു തടയണം, പടച്ചതമ്പുരാൻ തീരുമാനിക്കണം. അള്ളാഹു വിചാരിക്കുമ്പോഴേ ഗർഭിണിയാകൂ, അള്ളാഹു വിചാരിക്കുമ്പോഴേ പ്രസവിക്കൂ. ഇനി ആ പ്രസവിച്ച കുട്ടിക്ക് അല്ല തീരുമാനിക്കാൻ, 4 വരലേ വേണ്ടതുള്ളൂ, 4 എണ്ണ ഉണ്ടാവുള്ളൂ. ആ കുട്ടിയുടെ മുടി കറുപ്പ് വേണ്ട, വെളുത്തതാകണം മരിക്കുന്നത് വരെ പടച്ചോൻ തീരുമാനിച്ചു. എത്രയെന്ന് വിചാരിച്ചിട്ടാ സഹോദരങ്ങളെ കറുപ്പിക്കുക? നമ്മുടെ ശരീരത്തിൽ പടച്ചു തമ്പുരാൻ തീരുമാനിക്കാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് പടച്ചോൻ ഒരു ചെവി കേൾക്കണ്ട തീരുമാനിച്ചാൽ നമ്മൾക്ക് എന്താ കുട്ടികളെ ചെയ്യാൻ കഴിയുക? പഠിച്ചു വലുതാകാൻ വേണ്ടി കലാലയത്തിൽ കൊണ്ടുപോയി ചേർത്തു. അവിടെ എത്തിയിട്ട് അധ്യാപകർ നമ്മളോട് പറയാൻ, വാപ്പിമ്മല്ലേ വരൂ,
നിങ്ങൾ സങ്കടപ്പെടരുത് കേട്ടോ. അവന് ചില വിഷയങ്ങൾ പഠിക്കാൻ അവന്റെ മെന്റൽ സ്ട്രെങ്ത് കഴിയണില്ല. നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമ്മളോട് പറയാണ്, യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാ ഇലല്ലാ, മഴയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അല്ലാഹ് തരണം, ചൂട് കുറയാൻ വേണ്ടി എന്ത് ചെയ്താലും അല്ലാഹ് തരണം. ഈ അടുത്ത് ഒരു സഹോദരൻ, അദ്ദേഹം മഴയ്ക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹം നർമ്മത്തിലൂടെ ഒരു കാര്യം പറഞ്ഞു, മൗലവി മഴയ്ക്ക് വേണ്ടി നിസ്കാരമൊക്കെ സംഘടിപ്പിക്കണം. പക്ഷെ എന്താ പേടി എന്നറിയാം മൗലവി, എല്ലാരും കൂടി നിസ്കരിച്ചിട്ട് അവസാനം മഴ പെയ്ത് പണ്ടത്തെ രണ്ടു കൊല്ലം മുന്നത്തെ മഴ പോലെ ഒന്നായിട്ട് വന്നാൽ ചൂട് വേണമെങ്കിൽ എ സി കൊണ്ട് തടുക്ക മൗലവി, വെള്ളപ്പൊക്കണ്ടായ ഒന്നുകൊണ്ട് തടുക്കാൻ കഴിയില്ല. അദ്ദേഹം നർമ്മത്തിലാണ് പറഞ്ഞതെങ്കിലും അതൊരു ഭയാണ്, അതൊരു ഭയാണ്. നമ്മൾ പ്രാർത്ഥിച്ചു, മഴ അല്ലാഹു പെയ്യിപ്പിച്ചു, ആ മഴയെ തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ ഇവിടെ വലിയ കൂറ്റൻ മതിലുണ്ടാക്കി, എന്താ സുഹൃത്തെ കാര്യം, നാല് നില ഉയരത്തിൽ വെള്ളം പൊന്തിയാൽ ഈ നാട്ടിൽ നമ്മൾക്ക് എന്താ ചെയ്യാൻ കഴിയ? ഇത് പടച്ചോ നമ്മളെ ബോധിപ്പിച്ചു തരാണ് ഓരോ സെക്കൻഡിലും ഓരോ കാലാവസ്ഥയിലും. പക്ഷേ അവിടെ വെച്ച് അള്ളാഹുവിന്റെ ഒരു വാചകമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് അള്ളാഹുവിന്റെ വാക്ക്. വിശ്വാസികളെ, അല്ലാഹുല്ലദീ ഖലഖക്കും, പടച്ചോ നമ്മളെ സൃഷ്ടിച്ചു, മിൻ ളഅഫിൻ, ദുർബലനായിട്ടാണ്, ദുർബലതയിൽ നിന്ന് അല്ലെങ്കിൽ ദുർബലനായിട്ട് പടച്ചോ നമ്മളെ സൃഷ്ടിച്ചു. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ, ആ ദുർബലമായ അവസ്ഥയിൽ നിന്ന് പടച്ചോൻ കുറച്ചൊക്കെ ശക്തി തന്നു. എന്താന്ന് പറയാ, സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ ളഅഫൻ വശൈബ, കുറച്ചൊക്കെ ശക്തി തന്നതിൽ നിന്ന് വീണ്ടും പടച്ചോൻ നമ്മളെ ദുർബലതയിലേക്കും വയസ്സാകുന്ന അവസ്ഥയിലേക്കും എത്തിക്കും. അഥവാ അള്ളാഹു നമ്മളെ കുട്ടിയായി ജനിപ്പിച്ചു. ശരിക്ക് കേൾക്കാനട്ട ഖുർആന്റെ വാക്ക്, അപ്പോൾ നമ്മൾ പൂർണ്ണമായും ദുർബലനാണ്. എവിടെയാണ് ബാത്റൂം, എവിടെയാണ് മലമൂത്ര വിസർജനം, അറിയില്ല. എന്താ പറയണെന്ന് അറിയില്ല. ചിലതൊന്നും നമുക്ക് വർത്തമാനം പറയാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല. അങ്ങനെ അല്ല ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അള്ളാഹു കുറച്ചൊക്കെ ഒന്ന് പൈസ തന്നു, ആരോഗ്യം തന്നു, കുറച്ചൊക്കെ ഒരു വീടും കുട്ടികളും കല്യാണമൊക്കെ തന്നു, പിന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക്. ആരാരും ചിലപ്പോ സഹായിക്കാനല്ലെങ്കിൽ കിടന്നിടത്ത് തന്നെ മൂത്രമൊഴിക്കുന്ന, പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത, നമ്മൾ പറയുന്നത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ കഴിയാത്ത ദുർബലതയിലേക്ക് പടച്ചോൻ നമ്മൾ ആക്കും. നിങ്ങളുടെ അള്ളാഹുവിന്റെ വാക്കെന്താ അറിയോ, അവിടെ പടച്ചോൻ ഇഷ്ടപ്പെട്ടവരായി ജീവിക്കണട്ടോ, കിബിറ് കാട്ടി ജീവിക്കരുത്. നമുക്ക് സംഭവിച്ച എന്താ സോങ്ങളെ, ഈ രണ്ട് ദുർബലതക്കിടയിൽ അള്ള തന്ന ഈ ഒരു ശക്തിയുള്ള സമയമുണ്ടല്ലോ, ആ ശക്തിയുള്ള സമയത്ത് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായിട്ടാണ് ജീവിക്കാൻ തുടങ്ങി. ഞാനിടക്ക പറഞ്ഞു, നമ്മളെ സംസാരവും പെരുമാറ്റവും ഒക്കെ നമ്മൾ എന്താ സോങ്ങൾ ആൾക്കാരുടെ വർത്തമാനം പറയല്, നമ്മളെന്താ പറയല്, അനക്ക് ഞാനാരാ അറിയോ, നമ്മളെ സംസാരം അത്, അനക്ക് ഞാനാരാന്നറിയോ, ഇന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, ഞങ്ങൾ തറവാട്ടാർ ആരാന്ന് ഇവിടെ അങ്ങാടിക്കാരോട് ചോദിച്ചാൽ മതി, ഞങ്ങൾ ഇന്നെന്തായാലും വന്നോലല്ല, വരുത്തന്മാരല്ല, ഞങ്ങൾ പത്ത് നൂറ് കൊല്ലായി ഈ നാട്ടിൽ മുഴുവൻ വരച്ച് നടന്നോലാണ്, ഇന്നോട് കളിക്കാൻ കേട്ടോ, ഞാൻ ആരാന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവും. ആരാ നാവുന്ന ഈ വരുന്നത്, ആരാ നാവുന്ന, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞ നമ്മളെ നാവുന്ന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ നമ്മുടെ നാവുന്ന വരാൻ, തൗഹീദ് ഉണ്ട് മനസ്സ് കയറിയിട്ടില്ല, ഈമാനുണ്ട്, ഇങ്ങോട്ട് അവനാന്റെ വീട്ടിൽ ക്ലാസ് എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് തൗഹീദ് എത്തിക്കാൻ ശ്രമിക്കുമ്പോ എന്റെ നാവുന്ന് വരാൻ, ഞാൻ ആരാന്ന് എനക്കറി, ഉമ്മാര് പറയലോ, എനിക്ക് നാല് കുട്ടികളാണ്, അയന്തമ്മ, അതിനെന്താണ്, ആ കുട്ടി നാല് പേരും ബുദ്ധിമാന്യമുള്ളവരാകാൻ ഒറ്റ ആക്സിഡന്റ് പടച്ചോണ്ടാക്കിയാ മതി പോരെ. സഹോദരങ്ങളെ, ഞാൻ ആരാ നിനക്കറിയെന്ന് ചോദിക്കുമ്പോഴേ, ഞാൻ ആരാ, നമ്മൾ ആരാ കൂട്ടരെ, 90 സെക്കൻഡ് പടച്ചോൻ നിർത്താതെ തുമ്മിച്ചാ മതി, നിർത്താതെ, തിക്കൂറും 90 മിനിറ്റും അല്ല, 90 സെക്കൻഡ്, 1.5 മിനിറ്റ് പടച്ചോൻ നിർത്താതെ തുമ്മിച്ച മൂക്കുകൂടെ ബ്ലഡ് വന്ന് ബോധം കെട്ടു പോകും. ആ നമ്മളാണ് ഇവിടെ അങ്ങാടിയിൽ മടക്ക് കുത്തിയണ്ട്, ഞാൻ ആരാ നിനക്കറിയോ. ആൾക്കാരുടെ ഞെട്ടിക്കാൻ വേണ്ടി കൈയിങ്ങനെ ചൂണ്ടുമ്പോളേ, ആളുകളുടെ മുന്നിൽ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ വലിയ വർത്തമാനം പറഞ്ഞിടക്ക് അള്ളാഹു പാർക്കിൻസൺസിന്റെ രോഗം തന്നിട്ട് ശരീരം എങ്ങനെ ഇങ്ങനെ പറപ്പിച്ചാലേ, ചൂണ്ടുന്ന വിരൽ എവിടുക്കാന്നറിയാതെ എങ്ങനെ നിന്ന് തിരിയേണ്ടി വരും. കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ വായിലേക്ക് എത്തിക്കാൻ 10 മിനിറ്റ് എടുത്താലും ശരിക്ക് വായിക്കെത്താത്ത അവസ്ഥ വരും. അറിയോ സഹോദരങ്ങളെ, ഇത് നമ്മൾ ആരാണ് എന്ന് പടച്ചോൻ നമ്മളോട് പറയരുത് എന്ന് പറഞ്ഞ സാധനമാണ്. പക്ഷെ നമ്മള് അള്ളാഹു രണ്ട് ദുർബലതകൾക്കിടയിൽ കുറച്ചൊന്ന് ശക്തി എന്നപ്പോഴേക്കും നമ്മൾ സംഭവമായി അങ്ങാടിൽ, എന്നിട്ട് അതൊക്കെ വലിയൊരു കാര്യമാകുക. ഏത് അങ്ങനെ ഞെട്ടിക്കണ ഒരു സംഭവമാണ്, വല്യർത്താനം പറഞ്ഞ ഒരു സംഭവമാണ്. നമ്മൾ എന്താ നമ്മുടെ ക്വാളിറ്റി, എന്താ ക്വാളിറ്റി? ആശുപത്രിക്ക് പോയി ഡെയിലി അല്ലെങ്കിൽ മാസത്തിലോ രണ്ടു മാസത്തിലോ നടത്തുന്ന ചെക്കപ്പിന് വേണ്ടി നമ്മൾ പോയി, സാധാരണ പോയി, വണ്ടി പോയി,
ചെക്കപ്പ് കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു 15 മിനിറ്റ് കൂടി കാത്തിക്കണം, ഒരു ഭാഗത്തും കൂടി എടുക്കാണ്ട്. അതെടുത്തു, ഒരു മണിക്കൂറിന് ഡോക്ടർ പറഞ്ഞു 4 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരിൻ, അതിന്റെ റിസൾട്ട് അപ്പോഴേ അറിയുള്ളൂ. 4ാമത്തെ ദിവസം നമ്മൾ എങ്ങനെയാ കൂട്ടുകാരെ പോവുക? ഞാനുങ്ങൾ എങ്ങനെയാ കൂട്ടുകാരെ പോവുക? നമ്മളെ വണ്ടിയിൽ ഏസി ഉണ്ടാവും, ഏസി ഇട്ട വണ്ടിയിൽ വിയർത്തിട്ടാണ് പോകും നമ്മള്. അവസാനം ഡോക്ടർ അതിന്റെ റിസൾട്ട് കയ്യിൽ തന്നിട്ട് നമ്മളോട് കണ്ണുകൾ താഴ്ത്തി പെട്ടെന്ന് തുടങ്ങണം കേട്ടോ, ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നു പറഞ്ഞാൽ സഹോദരങ്ങളെ അറിയാതെ മൂത്രം പുറത്തേക്ക് പോവും. ആ നമ്മളാണ് കുറച്ച് രണ്ട് ഏതെങ്കിലും ഒരു പൈസയും രണ്ട് മക്കൾക്ക് ജോലിയും ബാപ്പാന്റെ വക തറവാടും കിട്ടുമ്പോഴേ കങ്ങാടി വന്നിട്ട് ഒരു മഴ പെയ്യിപ്പിക്കാൻ കഴിയാത്തവൻ. അവനാണ് വീട്ടിൽ വേണമെങ്കിൽ എ സി വെക്ക, ബാത്റൂമത്തെ വെള്ളം തണുപ്പിക്കാൻ കഴിയില്ല, റൂം വേണമെങ്കിൽ എ സി ആക്ക, അന്തരീക്ഷത്തെ തണുപ്പിക്കാൻ അങ്ങാടി തണുപ്പിക്കാൻ കഴിയോ? കഴിയില്ല. ആ നമ്മളാണ് ഈ കിബറിന്റെ വർത്തമാനം പറയുന്നത്. ഇത് നമ്മുടെ ദുർബല നമ്മൾ മനസ്സിലാക്കാത്തോണ്ടാണ്. പ്രവാചകന്റെ പ്രാർത്ഥന ദർശനങ്ങളെ, പ്രവാചകനോ സഹാബാക്കളോ ജീവിതത്തിലൊരിക്കൽ പോലും നമ്മൾ ഈ പറഞ്ഞ വർത്തമാനം പറയില്ല. പ്രവാചകന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ പഠിച്ചോനെ റഹ്മത്തിക്കർജു, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ യാചിക്കാണ് നാഥ. സംഗതി ഈ പള്ളിക്കരിക്കണ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടേ, ഇങ്ങനെ ജീവിക്കണ്ടേ? പഠിച്ചോനെ നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ യാചിക്കാൻ, ഫലാ തക്ലിനി ഇലാ നഫ്സി തർഫത ഐനിൻ, ഒരു കണ്ണ് ഇമ വെട്ടുന്ന നേരത്തേക്ക് പോലും പഠിച്ചോനെ എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ. പഠിച്ചോനെ ഒരു സെക്കൻഡ് പോലും മഹ്മൂദേ, ഫാത്തിമ, ആയിഷ, ഷാഹിദേ, മുഹിദേ, എടാ അന്റെ കാര്യം ഇത് നോക്കിട്ടോന്ന് പഠിച്ചോനെ എന്നോട് പറയല്ലേ. അസിലെ ഹലീഷ ഇനീക്കുല്ല, പഠിച്ചോനെ മരിക്കുമ്പോ എന്റെ കാര്യം മൊത്തം ഈ ഏൽക്കണം കേട്ടോ. കാരണം നാഥ ഞാൻ അങ്ങനെ കിടക്കുമ്പോഴേ, ഞാൻ അങ്ങനെ കിടക്കാണ്, എന്റെ അപ്പുറത്ത് ഭാര്യ ഉണ്ട്, നെഞ്ചുവേദന അങ്ങനെ വരുമ്പോഴേ പഠിച്ചോൻ ഈ കൈ ചലിക്കണ്ടെന്ന് വിചാരിച്ചാലേ, പഠിച്ചോൻ കൈ ചലിപ്പിക്കണ്ടെന്ന് അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടായില്ലേ, ഇപ്പുറത്തിന്റെ ഭാര്യ ഉറങ്ങുമ്പോഴും നെഞ്ചിങ്ങനെ വേദന വന്ന് പെടഞ്ഞിട്ട് ഞാൻ മരിക്കണത്, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ തോണ്ടി വിളിക്കുമ്പോഴേ ഭാര്യ അറിയുള്ളൂ തൊട്ടടുത്തുണ്ട്. പഠിച്ചോൻ എന്നെ ജയിപ്പിക്കൽ എന്നെ കൊണ്ട് കഴിയില്ല. പഠിച്ചോനെ ഞാൻ മലമൂത്ര വിസർജനം നടത്തുമ്പം അതിന് നീ നൽകിയ സൗകര്യം പിടിച്ചു വെക്കാനുള്ള സൗകര്യം, പഠിച്ചോൻ അതൊന്ന് നഷ്ടപ്പെടുത്തിയാൽ ആളുകളുടെ മുന്നിൽ എന്റെ മലമൂത്രം പുറത്തേക്ക് പോകും. പഠിച്ചോൻ എന്നെ ഏൽപ്പിക്കൽ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ദുർബലനാണ് നാഥ, ഞാൻ ദുർബലനാണ്. പഠിച്ചോനെ നീയാണ് ഗനീ, നീയാണ് കബീർ, പഠിച്ചോനെ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ നബിയുടെയും സഹാബാക്കളുടെയും അനുയായികൾ നമ്മൾ, ഞാൻ ഇന്നടക്കാ പറഞ്ഞ്, നമ്മൾ അങ്ങാടി കൂടി റോട്ട് കൂടി ഒക്കെ പറഞ്ഞ വർത്താനം കേട്ട സോങ്ങള്, ഈ നാട്ടിലത്തെ അബൂജഹലുമാരും ഈ നാട്ടിലത്തെ ഖുറൈശിന്റെ വല്യ വല്യ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വാക്കിനെയും ധിക്കരിച്ച ഫിറഔന്മാരും പറഞ്ഞ വർത്താനാണ്. നമുക്ക് കുറച്ച് പൈസയും നമ്മുടെ മക്കൾക്ക് രണ്ട് ജോലി ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ പറയുന്നത് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തെ നമ്മൾ സാധാരണ നമ്മളെ പറ്റി നമ്മൾ വലിയ സംഭവമാണെന്ന് പറയുമ്പോഴേ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് അല്ലാഹു അഅലം എന്ന് പറഞ്ഞാൽ എന്താണ്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ? പഠിച്ചോനെ ലോകത്തൊരു കാര്യവും മാറില്ല, ഒരു ശക്തിയില്ല നീ തരാതെ. നിങ്ങൾക്കറിയാം സോങ്ങളെ, നമ്മുടെ നാട്ടിലത്തെ ഒരു ജീവജാലല്ലേ, നമ്മുടെ നാട്ടിൽ പറയുന്ന നായയും പാമ്പും പോത്തും എരുമയും ഏത് ജീവജാലം നോക്കി, ആ ജീവജാലങ്ങൾക്ക് മനുഷ്യനെ ഉപദ്രവിക്കാൻ വേറൊന്നും വേണ്ട. നായക്ക് നമ്മളെ ഉപദ്രവിക്കാൻ നായന്റെ പല്ല്, പടച്ചോൻ കൊടുത്ത പല്ല് മാത്രം മതി. പാമ്പിനെ നമ്മൾ ഉപദ്രവിക്കാൻ പടച്ചോൻ കൊടുത്ത വിഷം മാത്രം, അതിന്റെ പല്ല് മാത്രം മതി. ഒരു സിംഹത്തിനെ, ഒരു ആനക്ക് നമ്മൾ ഉപദ്രവിക്കാൻ തുമ്പിക്കൈയും അതിന്റെ കൊമ്പും മാത്രം മതി. മനുഷ്യനോ? മനുഷ്യന് പുറത്തു നിന്ന് ഏതെങ്കിലും ഒരു ആയുധമെടുക്കാതെ എത്ര ജീവജാലങ്ങളെ കൊല്ലാൻ കഴിയും? നായനെ കൊല്ലാൻ മനുഷ്യൻ എന്താ കഴിയുക? നമ്മുടെ ഈ പല്ലും നമ്മുടെ ഈ കൈയും വെച്ച് നായനെ ഉപദ്രവിക്കാൻ കഴിയോ? കഴിയില്ല, കല്ല് വേണം. ആനനെ ഉപദ്രവിക്കാൻ മനുഷ്യൻ എന്താ കഴിയുക? ഈ കൈയും ഈ കാലും വെച്ചിട്ട് എന്താ കഴിയുക? കഴിയില്ല, അതിന് ആയുധം വേണം. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കൊതുക് 8 എണ്ണം വന്നാൽ കൊതുക് തിരി വേണം. ഏതെങ്കിലും ഒരു ഈച്ച 16 എണ്ണം ഒന്നിച്ചു വന്നാൽ ഈച്ചനെ കൊല്ലുന്ന യന്ത്രം 5000 രൂപയ്ക്ക് വാങ്ങി കോൾബാറിൽ കൊണ്ടുപോയി വെക്കണം. ഇന്നും കണ്ടെത്തിയിട്ടില്ല, കോട്ടരുമ വന്നാൽ എന്താ ചെയ്യണം അറിയില്ല, യൂട്യൂബ് നോക്കി മടുക്കാണ്. സഹോദരങ്ങളെ, ഒരു ജീവജാലത്തെ നമുക്ക് കൊല്ലാൻ ഈ കയ്യോണ്ടി ശരീരത്തിന് കഴിയില്ല. അതിന് തോക്ക് വേണം, വല വേണം, ആയുധം വേണം, വടി വേണം, വിറക് കൊള്ളി വേണം, കല്ല് വേണം. ആ മനുഷ്യനാണ് ഒരു ഈച്ചന്റെ മുന്നിൽ തോറ്റിക്കണ നമ്മളാണ്.
ഫിഫാശയിലൂട്ടാണ്ട് നമ്മളിങ്ങനെ വെള്ളിയും പള്ളിയിട്ട് അങ്ങാടി വന്നുണ്ട്. ഞാൻ ആരാ എനിക്കറിയോ? ഒരു നരമ്പ് പടച്ചോൻ പിടിച്ചാ മതി, ആ നൃത്തത്തിൽ അതുപോലെ അതുപോലെ ആശുപത്രിക്കാൻ കൊണ്ടുകൊണ്ടി വരും. സോണെ, ഇതാണ് ചൂടിന്റെയും തണുപ്പിന്റെയും കാലാവസ്ഥയിൽ നമ്മക്ക് അല്ലാഹു നൽകുന്ന പാഠം. ആ പാഠാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. പടച്ചോനെ, നിനക്ക് മാത്രമേ ഇത് തരാൻ കഴിയുള്ളൂ, നിനക്ക് മാത്രമേ കഴിയുള്ളൂ. ആ ആശയം വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പറയുന്ന അൽഹംദുലില്ലാ എന്താണ്, നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വെറുതെ പറഞ്ഞു അള്ളാഹു അക്ബർ. പടച്ചോനെ, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയറാണ്, ഞാനൊരു ബിസിനസ്സുകാരനാണ്. പടച്ചോൻ, എന്റെ ബിസിനസ്സിൽ നഷ്ടം വന്നാൽ എനിക്ക് ബൊനിയാവ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ മനുഷ്യന്മാരിന്റെ കടിക്ക് വരണമെങ്കിൽ, എന്റെ സാധനം വാങ്ങണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നീ പണിയെടുക്കണം. പടച്ചോനെ, എന്റെ പരസ്യം കൊണ്ട് മാത്രം നടക്കൂല നാഥ. അള്ളാഹുവേ, ഞാൻ പഠിപ്പിക്കുന്ന കാര്യം കുട്ടികൾക്ക് മനസ്സിലാകാൻ ഞാൻ നന്നായി റഫർ ചെയ്താ പോരാ, കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നീ കൊടുക്കണം. പടച്ചോനെ, പടച്ചോനെ, ഞാൻ എന്റെ വീട്ടിലൊരു ഉമ്മയാണ്, ഭാര്യയാണ്, ഞാൻ നന്നായി പെരുമാറിയാലും ആ വീട്ടിലെ ഇക്കാക്കാക്കും മക്കൾക്കും എന്നോട് ഇഷ്ടമുണ്ടാകാൻ അവരുടെ മനസ്സിൽ ഇഷ്ടം നീട്ട് കൊടുക്കണം. ഞാൻ മാത്രം ചെയ്താ പോരാ. അല്ലാഹു അക്ബർ. പടച്ചോനെ, നീയാണ് വലിയവൻ, ഞാനൊന്നുമല്ല. അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, നീയാണ് സ്തുത്യർഹൻ, നീയാണ് ഏറ്റവും ഉന്നതൻ. പടച്ചോനെ, എനിക്കൊന്നും അറിയില്ല, അൽഹംദുലില്ലാ നാഥ, നിനക്കാണ് സർവസ്തുതിയും. അതാണ് ഓരോ കാലാവസ്ഥാ വ്യതിയാനത്തിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, നമ്മളെ കൊണ്ട് കോടികൾ പിരിപ്പിക്കാൻ കഴിയും, പക്ഷെ കോടികൾ ഉപയോഗിച്ച് മഴയിപ്പിക്കാൻ കഴിയില്ല. നമ്മൾക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിപ്പിച്ചു കൂട്ടാൻ കഴിയും, പക്ഷെ അള്ളാഹു നൽകുന്ന ഒരു ഇടിമിന്നലിനെ തടുക്കാൻ കഴിയില്ല. നമ്മൾക്ക് കോടാനുകോടി മനുഷ്യരെ നമ്മുടെ അനുയായികളാക്കി നിർത്താൻ പറ്റിയേക്കാം, പക്ഷെ പടച്ചോൻ തന്നെ ഒരു രോഗത്തെ തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അള്ളാഹുവാണ് വലിയവൻ, അവനോട് സഹായം ചോദിക്കുക, അവനിൽ അടിമയായി കീഴ്പ്പെട്ട് ജീവിക്കുക. അവൻ ഏറ്റവും നല്ല മുഅ്മിനായി മുത്തഖിയായി ജീവിതം കൊണ്ട് നമ്മൾ ജീവിച്ച് മാതൃ കാണിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ അമ്മാ ബഅദു. തഖുല്ലാഹി ഇബാദല്ലാ. ഒരിക്കൽ കൂടി, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് സഹോദരങ്ങളെ. ഇതേ ആശയം നമ്മുടെ ദുർബലത അല്ലങ്ങനെ പറഞ്ഞു നിന്നിട്ട് അവസാനം അല്ല ഈ വിഷയ സംബന്ധമായി ചോദിക്കണ ഒരു ആയത്തിന്, നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഒരു അറബി ആട്ടോ, ഖുർആന്റെ ഈ ആയത്ത് നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ മലയാളം. അള്ളാഹുവിന്റെ വാക്ക് എന്താ അറിയോ? ഖുൽ നബിയെ, ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കി, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതികും ബിമാഇൻ മഅഇൻ. കുടിക്കുന്ന വെള്ളത്തെ ഞാൻ വറ്റിച്ചാൽ, അള്ളാഹു ചോദിക്കാം, വളരെ മാന്യമായിട്ട് പടച്ചു ചിന്തിക്കാൻ പറയണം, കുടിക്കുന്ന വെള്ളത്തെ ഞാൻ വറ്റിച്ചാൽ ഉറവ പൊട്ടുന്ന വെള്ളം നിങ്ങൾക്കാരു നൽകും? അള്ളാഹു വെള്ളം തരൂലാന്നാണ് തീരുമാനിച്ചാൽ എത്ര കാലം നിങ്ങൾ ടാങ്കിൽ കൊണ്ടുവന്ന് അടിക്കും? എത്ര കാലം നിങ്ങൾ 10-15 ഉറുപ്പെടുത്ത് കടിയിന്ന് വാങ്ങും? ആ വെള്ളം പടച്ചോൻ തന്നെ അതേപോലെ ശുദ്ധമായി ചെടികൾക്ക് നനക്കാൻ പറ്റുന്ന, കുടിച്ചാൽ ആരോഗ്യം ഉണ്ടാണ് വെള്ളമാക്കിയിട്ട് നിങ്ങൾക്ക് എത്ര കാലം നിലനിർത്താൻ കഴിയും? കഴിയില്ല. പടച്ചോനാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ഇതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഓരോ സെക്കൻഡും പടച്ചോനാണ് തരുന്നത്. ആ അള്ളാഹുവിന് അടിമയാണ് ഞാൻ. അന അബ്ദുക്ക, അള്ളാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. നീ ഞാൻ ഉറങ്ങുമ്പോ കണ്ണിങ്ങനെ പൂടുന്നത് വേണ്ടട്ടോ, ഇന്നാളെ മുതൽ ഇബ്രാഹീമിന്റെ കണ്ണ് പൂടണ്ടെന്ന് തീരുമാനിച്ചാൽ ഒരു കണ്ണ് മാത്രം തുറന്നിങ്ങനെ കടക്കും. പടച്ചോനാണ് വിചാരിക്കണ സ്വങ്ങളെ. അവിടേക്ക് നമ്മുടെ മനസ്സ് വരണം. നമ്മൾ തൗഹീദുള്ള, നമ്മൾ വല്യർത്താനം പറയുന്ന പോലാകരുത്. ഞാൻ ആരാണ്, എനിക്ക് ഇന്നറിയോ, ഞാൻ മെനക്കെട്ടാനെ ഇവിടുന്ന് പറപ്പിക്കും, ഒന്നും സ്വങ്ങളെ ചെയ്യാൻ കഴിയില്ല. മാക്സിമം ഇവിടുന്ന് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നല്ലേ. അള്ളാഹു ഈ ദുനിയാവിൽ നമ്മളെ നമ്മളെ കുട്ടികളെയും ബാക്കിയാക്കൂലേ? നമ്മക്ക് എന്താ മാക്സിമം വരിക എന്ന് അള്ളാഹു നമുക്ക് കാണിച്ചു തരൂലേ? പടച്ചോൻ ആരാന്ന് നമുക്ക് കാണിച്ചു തരൂലേ? ഫിറാവുനും കാറൂനും ഈ ദുനിയാവുന്ന വല്യർത്താനം പറഞ്ഞ പോലെയൊക്കെ കാട്ടിയ പോലെ പടച്ചോൻ കാണിച്ചെന്നില്ലേ? അതുപോലെ നമ്മൾ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വിനയാന്യതരാകുക. മഴക്ക് വേണ്ടിട്ട് അള്ളാഹു എന്താ പറഞ്ഞു സങ്ങളെ? മഴക്ക് വേണ്ടി നമ്മോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, അല്ല ഖുർആന്റെ വാക്ക് എന്താ അറിയോ? വയാ ഖൗമി, മനുഷ്യന്മാരെ, ഇസ്തഗ്ഫിറു റബ്ബക്കും, പടച്ചോനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ
പശ്ചാത്തപിക്കണം. സുമ്മതൂബു ഇലൈഹി, പിന്നെ ചെയ്ത തെറ്റുകൾ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട്. തൗബയും ഇസ്തിഗ്ഫാറും തൗബയും നടത്തണം. എങ്കിൽ യുർസിലി സമാ അലൈക്കും മിദറാറ, അള്ളാഹു നമ്മൾക്ക് വാനലോകത്ത് നിന്ന് അവന്റെ അനുഗ്രഹങ്ങൾ ചെയ്യിപ്പിച്ചു തരും. എന്താ സോങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന പറഞ്ഞാ പടച്ചോനെ ഞാൻ കരുതി, എന്താ അറിയോ, ഞാൻ കരുതി നമ്മളല്ലാണ്ട് പടച്ചോനെ ഞാൻ കരുതിയത്, ഏതെങ്കിലും മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ നിന്റെ വീടാക്കിയ പെട്ടെന്ന് നിന്റെ അസുഖത്തിനൊക്കെ അങ്ങോട്ട് പോയാലോ, വലിയ റിസ്ക് ഒന്നും ഉണ്ടാവില്ല എന്നാ ഞാൻ കരുതിയ പടച്ചോനെ. അള്ളാഹുവെ ഹൈസ്കൂളിന്റെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കിടക്കിന്റെ കുട്ടികളാക്കിയാൽ ഓൾക്ക് ഭയങ്കര ബുദ്ധിവികാസം ഉണ്ടാവും, അതുകൊണ്ട് മാത്രം ഉണ്ടാവും എന്നാ ഞാൻ വിചാരിച്ചത്. എന്റെ രണ്ട് കുട്ടികളെ ഡോക്ടറും, ഒരു കുട്ടിനെ ഞാൻ MBBS എന്താ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ പിന്നെ മുട്ടൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാ ഞാൻ വിചാരിച്ച്, നാട്ടുകാരൊക്കെ അങ്ങനെയാ പറഞ്ഞ്. പക്ഷെ പടച്ചോനെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊന്നും നടക്കൂല, നിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് ബർക്കത്ത് ഉണ്ടാവുള്ളൂ, നിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏ സ്കൂളിന് വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ, നിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് പിടിച്ചുണ്ടാകാൻ ആള് വേണ്ടേ, ബാത്റൂമിൽ തല വീണ് കിടക്കും, തല കുത്തി താഴെ വീണ് രക്തമൊലിച്ച് കിടക്കുമ്പോൾ വീട്ടിൽ ആരുമില്ല, തൊട്ടപ്പുറത്ത് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കോളേജ് ഉണ്ട്, എന്താ കാര്യം, എന്താ കാര്യം? പടച്ചോനെ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നല്ല, നീ ഞങ്ങൾക്ക് കനിഞ്ഞരുളണം, നീ ഞങ്ങൾക്ക് ഔദാര്യമായി തരണം, നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കണം നാഥാ, അതിന് ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നീ പുറത്തു ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണ്ടേ, വെറുതെ നമ്മൾ പ്രാർത്ഥിക്കണ്ട, നമ്മുടെ കാര്യം അല്ലാണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം. പ്രവാചക സല്ലല്ലാഹി അലൈഹി വസല്ലമേ പല തവണകളായി പല രൂപത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പല രൂപത്തിൽ നമ്മൾക്ക് അറിയുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കും വേണം, നമ്മുടെ ഭാഷയിലും പടച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഒരു മൗലവി പ്രാർത്ഥിക്കുക ബാക്കിയുള്ളവൻ ആമീൻ എന്ന് പറയുക എന്നത് മാത്രം ആകരുത്, ഒരിക്കലും അങ്ങനെ ആയത് അതൊരു വൈകാരികമാണ്, അത് നമുക്ക് ഉണ്ടാകണം. പക്ഷെ അതിന്റെ അപ്പുറം നമ്മൾ വ്യക്തിപരമായി സുജൂദിൽ നമ്മൾ കിടക്കുമ്പം സുജൂദിൽ നിന്ന് പടച്ചുകൊണ്ട് മനസ്സ് പ്രാർത്ഥിക്കണം, സുജൂദ് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം. അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ മനസ്സോണ്ട് അല്ലാണ്ട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഞങ്ങൾക്ക് നീ അനുഗ്രഹത്തിന്റെ മഴ നൽകണമെന്ന് പ്രാർത്ഥിക്കണം. അതൊരു ആമീൻ പറച്ചിൽ മാത്രമാകരുത്. പ്രവാചകനിൽ നിന്ന് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും പ്രബലമായി അല്ലാഹുമ്മ അല്ലാഹുമ്മ പടച്ചോനെ അസ്ഖിന, പടച്ചോനെ നീ ഞങ്ങൾക്ക് മഴ നൽകണം, ഗൈസൻ മുഗീസൻ മരീഅൻ മരീഅ, സുഖകരമായ തൃപ്തികരമായ ഉപകാരമുള്ള നല്ല മഴ നാഥ നീ ഞങ്ങൾക്ക് നൽകണം, നാഫിഅൻ ഗൈറ വാരിൻ, പടച്ചോനെ ആ മഴ പെയ്തിട്ട് ഞങ്ങൾക്ക് സമാധാനം ഉപകാരം ഉണ്ടാകണം, ഒരിക്കലും ഉപദ്രവം ഉണ്ടാകരുത് നാഥ, ആജിലൻ ഗൈറ അജലിൻ, പടച്ചോനെ അത്യാവശ്യമായി ഇനി ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് നൽകണമേ. നമ്മളെ നബി പഠിപ്പിച്ച പ്രാർത്ഥന അതൊക്കെ നമ്മൾ ഈ മലയാളത്തിൽ ചൊല്ലുന്നതിൻ്റെയൊക്കെ അതിനേക്കാൾ എത്ര മനോഹരമാണ് ശരിക്കും നബി പഠിപ്പിച്ച പ്രാർത്ഥന. എങ്കിലും പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ അവനവന്റെ ഭാഷയിലും ഹൃദയത്തിന്റെ ഭാഷയിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു മഗ്ഫിന അല്ലാഹു മഗ്ഫിന അല്ലാഹു മഗ്ഫിന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, പറഞ്ഞത് നമ്മുടെ ഭാഗത്ത് ഈ കാലാവസ്ഥ ഇതുപോലെയാകുമ്പോഴും നമ്മുടെ ദുബായിലും അബുദാബിയിലൊക്കെ നമ്മുടെ കുടുംബക്കാരും നമ്മുടെ നാട്ടുകാരാണ്, നമുക്കിവിടെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അറിയണമല്ലോ അവരാണ്. നമുക്കിവിടെ ഒരു വീടുണ്ടാണെന്ന് പറഞ്ഞാൽ അവനാന്റെ വീട് നിർമ്മാണം പൂർത്തിയാകാതെ നാട്ടിലേക്ക് പൈസ അയക്കുന്ന ആൾക്കാരാണ്. അവിടെ വെള്ളത്തിന്റെ പ്രയാസം അവരനുഭവിക്കാൻ അതിൻ്റെതായ പരീക്ഷണം, രണ്ടു കൂട്ടർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹീതമായ മഴ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹീതമായ മഴ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹീതമായ മഴ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നാട്ടുകാർക്ക് മഴ കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ആധാ നീ അവർക്ക് സമാധാനം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നാട്ടുകാർക്ക് നാഥ മഴ കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നീ സമാധാനം നൽകണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചവർ, ചെറുപ്പത്തിൽ നോക്കിയവർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഈ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദഅത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുഅഹ്ഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിന് സന്തോഷവും സമാധാനമുള്ള ജീവിതം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, ആശുപത്രികളിൽ ചികിത്സകളിൽ കഴിയുന്ന ആളുകളുടെ നാഥ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ നാഥ,
എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നന്നായി പഠിക്കാനും നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനും ഹലാലായ സമ്പാദ്യമുള്ള ജോലികളിലേക്ക് എത്തിച്ചേരാനും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اغثنا, اللهم اغثنا, اللهم اغثنا. ربنا آتنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب النار. امين 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 برحمتك يا ارحم الراحمين.